നെടുങ്കണ്ടം രാമക്കൽമീട് കുഴിവിക്കാന മേഖലയിൽ കാട്ടുമൃഗത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന നാട്ടുകാർ പുലർച്ചെ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ മേഖലയിൽ കണ്ടെത്തിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മേഖലയിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാമക്കൽമേട് കുരുവിക്കാനം മേഖലയിൽ കാട്ടുമൃഗത്തിന്റെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ ആരോപിച്ചു. മുൻപ് കടുവയുടെയും പുലിയുടെയും അടക്കം സാന്നിധ്യമുണ്ടായിരുന്ന മേഖലയിലാണ് അജ്ഞാത ജീവിയുടേതെന്ന് കരുതപ്പെടുന്ന കാൽപ്പാടുകൾ ദൃശ്യമായിരിക്കുന്നത്. രാവിലെയാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇതോടെ നാട്ടുകാർ ഭീതിയിലായി. വന്ന ശേഷം നോക്കിയപ്പോൾ ഇപ്പം ഈ കാണുന്ന പോലെയല്ല. അന്നേരത്തെ ഒരു ഈ പാടുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ മൃഗം. അതാണ് ഞാൻ ഇപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞത്, ഇതൊരു 10ഓ 15ഓ 20ഓ കിലോ ഉള്ള ഒരു മൃഗമല്ല. ഇതെങ്ങനെ പോലെ ഒരു 200 കിലോയ്ക്ക് മേളിലുള്ള അത്രയും കട്ടിത്തറയിലേക്കാണ് ഈ പ്രഷർ വന്നേക്കുന്നത്, മണ്ണിലേക്ക് പ്രഷർ വന്നത്. കാരണം ഇതിൽ സാധാരണ ഞാൻ രാവിലെ ഗമ്പൂട്ടിട്ടുകൊണ്ടാണ് വന്നത്. ആ ഗമ്പൂട്ടിട്ടിരുന്ന സമയത്ത് പോലും ഞാൻ കാലുകൊണ്ട് അമക്കിയിട്ട് ഇവിടെ ഒരു പാട് പോലും വീണില്ല. അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ളൊരു മൃഗമാണ് വന്നിരിക്കുന്നത്. അത് ഏത് മൃഗമാണെന്ന് കണ്ടുപിടിക്കണം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കാൽപ്പാടുകൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏതോ മൃഗങ്ങളുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. സാധാരണഗതിയിലുള്ള ചെറിയ മൃഗങ്ങളുടെയോ ഒന്നും അല്ല, വലിയ കാൽപ്പാടുകളാണെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ അയൽവാസികളെല്ലാം ആശങ്കയിലാണ്. അടിയന്തരമായിട്ട് വനംവകുപ്പ് ഇതിനകത്ത് നല്ല നിലയിലുള്ള ഒരു പരീക്ഷണ നിരീക്ഷണം നടത്തി ഇതെന്താണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനടിയന്തരമായ പരിഹാരം കാണാനോ അല്ലെ ക്യാമറകളടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നല്ലൊരു നിലയിലുള്ള ജനങ്ങളുടെ പരിഭ്രാന്തി മാറ്റിക്കൊണ്ട് പോകുന്നതിനോ വേണ്ടുന്ന ശ്രമം നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകളടക്കം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു. കടുവയോ പുലിയോ അല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേസമയം വലിയ ഈനാമ്പേച്ചിയായിരിക്കാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. മേഖലയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ പ്രാഥമികത്തിൽ ഇത് വരച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വിരൽ കൊണ്ട് വരയ്ക്കുന്ന പോലെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാൽപ്പാടും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഈനാമ്പേച്ചി എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മുടെ അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ തേക്കടി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അവരും ഇതാണ് സംശയമാണ് പറയുന്നത്. ഇപ്പം നേരിൽ കണ്ട ആരുമില്ല. അപ്പം അതിൻ്റെ വരി വേറൊരു മൃഗമാകാനും ചാൻസ് ഇല്ല. നമ്മളിപ്പം നോക്കി അന്വേഷിച്ചപ്പം വേറൊരു മൃഗമാകാനും ചാൻസ് ഇല്ല. നഖം വെളിയിലിട്ടുണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഈനാമ്പേച്ചി പോലുള്ള അതിൻ്റെ ഫ്രണ്ടിൽ 3 നഖവും പുറകിൽ 2 നഖവുമാണ്. മേഖലയിൽ മുമ്പും കടുവയുടെ അടക്കം കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് വനംവകുപ്പ് അത് പൂച്ചപ്പുലി വർഗ്ഗത്തിൽപ്പെട്ട മൃഗങ്ങളാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് നേരത്തെ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ പാലെടുക്കാൻ പോയപ്പോൾ രാവിലെ ഞാൻ ഇതുപോലെ പാണ്ടിക്കാടിൻ്റെ സൈഡ് വെച്ച് കണ്ടതാണ്. കണ്ടു കഴിഞ്ഞ് അന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അത് തമാശ രീതിയിൽ തള്ളിക്കളവ് ചെയ്ത് കളിയാക്കുകയൊക്കെ ചെയ്തൊരു സിറ്റുവേഷനുണ്ട്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയേക്കുന്നത്. ഇത് എന്താണെന്ന് വനംവകുപ്പ് കണ്ടെത്തി അതിനൊരു നല്ല മറുപടി നമുക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ മേഖലയിൽ രാത്രികാല പട്രോളിംഗ് നടത്തുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്.